നമ്മൾ ഓണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ കേരളത്തോട് ഇപ്പോൾ കമൽഹാസൻ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങേക്കും മലയാളം അല്ലെങ്കിൽ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര താല്പര്യമാണ്. ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂവിൽ സാർ പറഞ്ഞത് കേട്ടു, പിന്നെ കേരളം ഞാനൊരു പാതി മലയാളിയാണ് എന്നൊക്കെ സാർ പറഞ്ഞു. അത് ഞാൻ കേരള പത്രങ്ങളിൽ മാത്രം പറയുന്ന കാര്യമല്ല, അത് ഇവിടെയും അത് അതൊരു തരം സ്ട്രാറ്റജി ആവാൻ പാടില്ല. അത് എൻ്റെ ഒരു അകത്തുള്ള ഒരു ഫീലിംഗ് ആണ്, അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ റെസിപ്രിക്കേഷൻ എനിക്ക് മലയാളികൾ ആ സൈഡിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇന്നുള്ള മോഡേൺ യങ് മലയാളീസ് ആകട്ടെ, അല്ലെ എൽഡർലി ജനറേഷൻ, അവരൊക്കെ സ്നേഹത്തോടു കൂടിയാണ് എന്നെ നോക്കുന്നത്. ഒരു മലയാളിയായിട്ട് നോക്കും. പിന്നെ അവർക്ക് എൻ്റെ മലയാളം കുറച്ച് ആക്സെൻറ്റഡ് ആണെങ്കിലും അവർക്ക് എൻ്റെ ഇവിടെ മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ആ ഏത് മലയാളി കണ്ടാലും കുറച്ച് നേരം ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് പിന്നെ മലയാളത്തിൽ ഓ ഞാൻ എന്താ കാണിക്കുന്നത്, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം എന്ന് പറയുന്നത് ഞാൻ വല്ലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് ഒരു നല്ല സന്തോഷമാണ്. സാർ അതെ, ഈ തമിഴിലുള്ള മറ്റൊരു നടനോ ആൾക്കൊരു കലാകാരനില്ലാത്ത ഒരു ബന്ധമാണ് സാറിന് മലയാളം. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്, എങ്ങനെയാണ് മലയാളമായിട്ട് ഈ ഒരു ബന്ധം വന്നത് സാർ? അത് സ്നേഹം പ്രത്യേകിച്ച്. അത് അങ്ങനെ ഒരു വേറൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ മിസ്റ്റർ രാമചന്ദ്ര മേനോൻ MGR സാറ് ഇവിടെ വന്നിട്ട് ഇന്ന് അദ്ദേഹം മലയാളിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ദേഷ്യം പിടിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും ഇല്ലാതെ പറയും. അദ്ദേഹം സിലോണിൽ നിന്ന് വന്ന തമിഴനാണ് എന്ന് പറയും, അല്ലാതെ അവർക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ല. അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ആവും ഒരുപക്ഷെ. സാറിന് മലയാള സാഹിത്യമായിട്ട് വലിയ ബന്ധമാണ്, ഇപ്പോൾ പപ്പേട്ടനുമായിട്ടും അതേപോലെ മലയാള ആനുകാലികങ്ങളിൽ സാർ നിരന്തരം എഴുതാറുണ്ട്. ഞാനൊരു ഒരു സത്യം പറയാനുണ്ട് ഇപ്പോൾ എല്ലാവരും പ്രേക്ഷകരോട്. ഞാനൊരു ഏതാണ്ട് ഞാൻ ഒരു 5 ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഏതാണ്ട് ഒരു 3 ഭാഷകളിൽ ഞാൻ ഇല്ലിറ്ററേറ്റാണ്. അതിൽ മലയാളമുണ്ട്, വായിക്കാനും എഴുതാനും അറിയില്ല. പക്ഷേ പറഞ്ഞാൽ കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ കവിതയും വയലാറിൻ്റെ കവിതയും ചങ്കമ്പുഴയുടെ രമണനും എല്ലാം തന്നെ മനസ്സിലാവും. കുമാരനാശാറിൻ്റെ കരുണ എല്ലാം കേട്ടാൽ മനസ്സിലാവും, പക്ഷേ എഴുതാനും വായിക്കാനും അറിയില്ല. ഞാൻ അങ്ങനെ പഠിച്ചത് ഈവൻ തമിഴിൽ പോലും. ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയ്ക്ക് ഹെവി പവറായിരുന്നു ഗ്ലാസ്, അതുകൊണ്ട് എൻ്റെ ചേച്ചിയായിരുന്നു അതൊക്കെ വായിച്ച് കാണിക്കുന്നത്. അപ്പോൾ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ കിടക്കുമ്പോൾ ഇത് ഇങ്ങനെ തമിഴ് നോവൽസ് ജയകാന്തൻ്റെ ഇതൊക്കെ വായിക്കും. തമിഴ് തന്നെ ഞാൻ അങ്ങനെയാണ് കേട്ട് വന്നതാണ്. അതുപോലെ ഞാൻ ഇപ്പോഴും എനിക്ക് അവിടെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ടി പത്മനാഭൻ സാറിൻ്റെ ആവട്ടെ, പത്മരാജൻ്റെ ആവട്ടെ, അല്ലെ എന്തെങ്കിലും ഒരു നല്ല ഒരു സാഹിത്യമുണ്ടെങ്കിൽ അത് എനിക്ക് വായിച്ച് അയക്കും സൗണ്ട് ബൈറ്റായിട്ട്. ഇപ്പോൾ മാതൃഭൂമിയുടെ ആർട്ടിക്കൽ മലയാളത്തിൽ എനിക്ക് വായിച്ച് അയച്ചു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച്,